വാസ്തു അഡ്വൈസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശരണദാസ് നായർ. ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കത് പല പല കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു വീഡിയോ കടന്നു പോകുന്നത്, പല പല സ്റ്റേജുകൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്ഥലം കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ സ്ഥലം വീടുന്ന് വെക്കാനായിട്ട് ഉചിതമാണോ എന്ന് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും, അതിനുശേഷം ആ സ്ഥലത്ത് നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്ലാനിങ്ങിൻ്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നും, ആ പ്ലാൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ അപ്രൂവൽ കിട്ടിയ പ്ലാൻ സെറ്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും, അത് സെറ്റ് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലത് ആരത് കെട്ടിടം നിർമ്മിക്കുമ്പോഴത്തേക്കും, അതിപ്പോൾ ഫൗണ്ടേഷൻ ആകട്ടെ, അല്ലെങ്കിൽ വിത്ത് കെട്ടുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ലിൻഡിൽ വാർക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ അതിലത് തട്ടടിക്കുമ്പോൾ, അല്ലെങ്കിൽ കമ്പി കെട്ടുമ്പോൾ, അല്ലെങ്കിൽ തട്ട് വാർക്കുമ്പോൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തറ ഫ്ലോർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വാർക്കുമ്പോൾ, അങ്ങനെ പല പല ഘട്ടങ്ങൾ കൂടിയാണ് ഈ ഒരു വീടെന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് വരുന്നത്. അപ്പോൾ ആ ഓരോ ഘട്ടങ്ങളിലും ഏതൊക്കെ എപ്പോഴൊക്കെയാണ് ചെയ്യുന്നതെന്നും, അപ്പോൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഈ വീഡിയോ പുതുമയുള്ള ഒരു കാര്യങ്ങളും ആയിരിക്കില്ല. പക്ഷേ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധമില്ലാതെ പുതുതായിട്ടൊരു വീഡിയോ നിർമ്മിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ സീരീസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ലിൻഡല്, സൂപ്പർ സ്ട്രക്ചർ, അല്ല ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ കുറച്ച് ടെക്നിക്കൽ ടേംസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വരുന്ന വീഡിയോകളിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ്, ഇതുവരെ വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ ഒട്ടും ഡിലേ ഇല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിലവിൽ ബിൽഡിംഗ് ചെയ്യുന്ന കോൺട്രാക്ടർമാരുടെയും കൺസ്ട്രക്ഷൻ ചെയ്യുന്നവരുടെയും അതുപോലെ തന്നെ ബേസിക് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകളുമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോകളിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ പറ്റി മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ 1970 പ്രകാരം റെസിഡൻസ്, എഡ്യൂക്കേഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, ബിസിനസ് അങ്ങനെ പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ പറ്റി മാത്രമാണ് ഈ വീഡിയോകളിൽ പറയുന്നത്. എന്താണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭക്ഷണ മുറിയും പാചക മുറിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കിച്ചനും ഡൈനിങ്ങും അത് ഉള്ളതോ ഇല്ലാത്തതോ, പക്ഷെ നമ്മൾ ഉറങ്ങുന്നതിനുള്ള സൗകര്യമുള്ള മുറി ഉള്ളതുമായിട്ടുള്ള കെട്ടിടങ്ങളെയാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഇനി നമുക്ക് ബിൽഡിങ്ങിന് ടെക്നിക്കൽ ടേംസിലേക്ക് കിടക്കാം. അപ്പോൾ പ്ലിന്ത്, സൂപ്പർ സ്ട്രക്ചർ, ഫൗണ്ടേഷൻ ഇവയൊക്കെ എന്താണെന്ന് നോക്കാം. ഒരു കെട്ടിടത്തിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നു, രണ്ട് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നു. ആ മണ്ണിരപ്പിന് താഴെയുള്ള ഭാഗത്തെയാണ് നമ്മൾ സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ടോട്ടൽ ആ വീടിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് താങ്ങുന്ന ആ നിലവുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ അല്ലെ ആ മണ്ണിരപ്പിന് മുകളിലുള്ള ഭാഗത്തെയാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലിന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രൗണ്ട് ലെവൽ തൊട്ടിട്ട് നമ്മുടെ മുകളിലുള്ള ആ നിലനിരപ്പ് അല്ലെങ്കിൽ ആ ഫ്ലോർ ലെവൽ വരെയുള്ള ഇതിനെയാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. ഇനി ഒരു ബിൽഡിങ്ങിന്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ബിൽഡിംഗ് എന്താണെന്ന് നോക്കാം. ഒന്ന് ഫൗണ്ടേഷൻ അഥവാ അസ്ഥിവാരം, രണ്ട് മേസനറി യൂണിറ്റ് വാളൻകോളം, മലയാളത്തിൽ ചുവരുകളും സ്തൂപങ്ങളും, മൂന്ന് ഫ്ലോർ സ്ട്രക്ചർ അല്ലെങ്കിൽ നിലം, നാല് റൂഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ മേൽക്കൂര, അഞ്ച് ഡോറും വിൻഡോയും, ആറ് സ്റ്റെയറും ലിഫ്റ്റും, ഏഴ് ബിൽഡിംഗ് ഫിനിഷസും. ഇനിയിപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അസ്ഥിഭാരം. ഒരു കെട്ടിടത്തിന്റെ മുഴുവൻ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കെട്ടിടം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ ഭാരം, അതോടൊപ്പം തന്നെ ആ കെട്ടിടത്തിൽ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ എന്ന് വെച്ചാൽ ഫർണിച്ചർ പോലുള്ള മറ്റു വസ്തുക്കളുടെ ഭാരം കൂടെയാണ്. അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഭാരം താങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷന് തൊട്ട് താഴെയുള്ള സബ്സോയില് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സോയിലാണ്. അപ്പൊ ഈ സബ്സോയില് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സോയിലിന് ഭാരം താങ്ങത്തക്ക രീതിയിൽ അതിന്റെ ഏരിയ വ്യാപിക്കലാണ് ഫൗണ്ടേഷന്റെ ധർമ്മം. ഫൗണ്ടേഷന് വേറെ ഒത്തിരി ധർമ്മങ്ങളുണ്ട്, അത് നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്തതിനെ പറ്റി പറയുമ്പോഴത്തേക്കും അതിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാം. ഇപ്പോൾ എന്താണ് ബേസിക് ആയിട്ട് ഫൗണ്ടേഷൻ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം പറഞ്ഞത്. രണ്ട് മേസനറി യൂണിറ്റ്, കല്ല്, ഇഷ്ടിക മുതലായവ മോട്ടാറിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നതാണ് മേസനറി. മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈൻഡിങ് മെറ്റീരിയലാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സിമെന്റ്, സാൻഡ്, വാട്ടർ മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. ഫൗണ്ടേഷൻ, ഭിത്തി, തൂണ് ഇവയുടെ നിർമ്മാണത്തിനും മറ്റു ഘടകങ്ങൾക്കും മേസനറി ഉപയോഗിക്കുന്നു. മൂന്നാമത്തെയാണ് ഫ്ലോർ സ്ട്രക്ചർ അല്ലെങ്കിൽ നിലം എന്ന് പറയുന്നത്.
വിലങ്ങനെ പരന്ന് കിടക്കുന്നതിനെയാണ് നിലം അല്ലെങ്കിൽ ഫ്ലോർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ഗ്രൗണ്ട് ലെവലിന് തൊട്ട് മുകളിലുള്ളതിനെ ഗ്രൗണ്ട് ഫ്ലോർ എന്നും അതിന് മുകളിലുള്ളതിനെ അപ്പർ ഫ്ലോർസ് എന്നുമാണ് പറയുന്നത്. അപ്പർ ഫ്ലോർസിന് ഒന്നാമത്തെ നിലയിലേക്ക് ഫസ്റ്റ് ഫ്ലോർ എന്നും അതിന് മുകളിലുള്ളതിനെ സെക്കൻഡ് ഫ്ലോർ എന്നാണ് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിന് താഴെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബേസ്മെന്റ് എന്നാണ് പറയുന്നത്. ഫ്ലോറിന് തന്നെ രണ്ട് ഘടകങ്ങളാണ് ഉള്ളത്. താഴത്തെ ഘടകത്തിന് സബ് ഫ്ലോർ എന്നും അതിന് മുകളിലുള്ളതിന് ഫ്ലോർ കവറിങ് എന്ന് പറയുന്നു. ഈ ഫ്ലോർ കവറിങ് എന്ന് പറയുന്നത് അതിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഫ്ലോർ കവറിങ് അല്ലെങ്കിൽ ഫ്ലോറിങ് എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള ഭാഗമാണ് അതിന് ഭാരം താങ്ങുന്ന ഇത്, അതിനാണ് സബ് ഫ്ലോർ എന്ന് പറയുന്നത്. നാലാമത്തെയാണ് റൂഫ് സ്ട്രക്ചർ അല്ലെ മേൽക്കൂര എന്ന് പറയുന്നത്. റൂഫ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി, നമ്മുടെ കാലാവസ്ഥയിലുള്ള മഴ, വെയില്, മഞ്ഞ്, കാറ്റ് മുതലായവയിൽ നിന്നും രക്ഷിക്കുന്നതിനാണ് മേൽക്കൂര ഉപയോഗിക്കുന്നത്. മേൽക്കൂരയെ തന്നെ അല്ലെ റൂഫിങ്ങിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, റൂഫ് ഡെക്കിംഗ് എന്നും റൂഫ് കവറിങ് എന്നും. റൂഫ് കവറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈല്, ജിയ ഷീറ്റ് അല്ലെങ്കിൽ ആസ്ബറ്റോസ് മുതലായവയാണ് റൂഫ് കവറിങ് എന്ന് പറയുന്നത്. റൂഫ് ഡെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂഫിനെ താഴ്ന്നു നിർത്തുന്നതിനെയാണ് റൂഫ് ഡെക്കിങ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഡോറും വിൻഡോയും. ഡോറും വിൻഡോയും എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പുസ്തകത്തിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം തന്നെ നമുക്ക് പറയാം. ഒരു കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് തടി കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീല് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ആ ഫ്രെയിമിനെയാണ് അതിൻ്റെ കട്ടളയും വാതിലും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാറ്റിന് അല്ലെങ്കിൽ പ്രകാശത്തിനും വെളിച്ചവും വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഫ്രെയിമിനെയാണ് ജനല് എന്ന് പറയുന്നത്. ഈ ജനലിന്റെ വാതിലിന്റെ മുകളിൽ സ്ട്രക്ചറൽ മെമ്പറാണ് ലിൻഡ് എന്ന് പറയുന്നത്. വെച്ചാല് ഇപ്പൊ നമ്മൾ ആ ജനലിന്റെ വാതിലിന്റെ മുകളിൽ നമ്മൾ ഭിത്തി കെട്ടി പൊങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ലോഡ് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പൊ ആ ലോഡ് താങ്ങാനുള്ള ശേഷിക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കെട്ടിടത്തിന്റെ ആ ഭിത്തിയുടെ അതേ കാലത്തിൽ ലിൻഡില് വാർക്കുന്നത്. ലിൻഡില് വാർക്കുമ്പോഴത്തേക്കും ടോട്ടൽ അത് നമ്മളൊരു കൂട്ടിപ്പിടുത്തം ഉണ്ടാകുകയും അതിന് മുകളിൽ നിന്നുള്ള ലോഡ് അതിന് താങ്ങാനും സാധിക്കും. ആറാമത്തെയാണ് സ്റ്റെയർ ലിഫ്റ്റും. സ്റ്റെയർ ലിഫ്റ്റും പറയാതെ തന്നെ നിങ്ങൾക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി, അതായത് മുകളിലത്തെ നിലയിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റെയർ ലിഫ്റ്റും. ലാസ്റ്റത്തെയാണ് ബിൽഡിംഗ് ഫിനിഷിംഗ് വസ്തുക്കൾ. ഒരു കെട്ടിടത്തെ ഭംഗിയാക്കാനും സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഫിനിഷിംഗ് ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ്, പോയിന്റിങ്, പെയിന്റിങ്, വാർണിഷിങ് ആൻഡ് പോളിഷിങ്, വൈറ്റ് വാഷ്, ഡിസ്റ്റംബറിങ്, കളറിങ്. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. ഒരു തുടക്കം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഞാൻ ശരവണസ് നായർ, വാസ്തു അഡ്വൈസർ.